ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഇതൊരു അടിപൊളി കോമ്പിനേഷൻ ആണ്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മധുരക്കിഴങ്ങ്, പൂവൻ പഴം, ശർക്കര, നെയ്. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനൊരു പാത്രത്തിൽ അല്പം വെള്ളമൊഴിച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര അതിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വരും. എന്നിട്ട് ഒരു നല്ല ഒരു അരിപ്പിൽ അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ മണ്ണ്, കല്ല് എന്നിവ പോവും. അടുത്തതായി പൂവമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അടുത്തതായി നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ പുറം തൊലി കളഞ്ഞ് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ചിപ്സിന് കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്യാം. അല്പം ഉപ്പ് ചേർത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് പൂവമ്പഴം മധുരം ഉണ്ടാക്കാം. ഇതിനായി പാനിൽ നെയ്യൊഴിച്ച് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന പൂവമ്പഴം ചേർത്ത് കൊടുക്കുക. പൂവമ്പഴം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ എടുത്ത് വച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ശർക്കര പാനി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് നന്നായി കുറുകി വരുവാൻ വെയിറ്റ് ചെയ്യുക. ഈ ടൈമിൽ നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലോ പശുവിൻ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. തേങ്ങാപ്പാലും ശർക്കരയും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായി ഇളക്കി കൊടുത്ത് നന്നായി കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുറുകി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഏലയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഏലയ്ക്ക ചേർത്തിട്ടില്ല. ഇനി നമുക്ക് മധുരക്കിഴങ്ങ് ചിപ്സ് ഉണ്ടാക്കാം. ചൂടായ പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മധുരക്കിഴങ്ങ് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മധുരം സെർവ് ചെയ്യാം. 1 പാത്രത്തിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിപ്സ് എല്ലാം നിരത്തി അതിന് മുകളിൽ അല്പമായി മധുരം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മധുരത്തിനായി നിങ്ങൾക്ക് ഏത് തരം ബനാന വേണമെങ്കിലും യൂസ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം.